കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ. ശനിയാഴ്ച രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും നേരെ ടൗണിലേക്കാണ് പോയത്. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒന്നുമല്ല, നാളെ വീട്ടിൽ റഫീഖ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് സദ്യ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ടൗണിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളും കൂടെ പോയാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതായത് ശനിയാഴ്ച വൈകുന്നേരമാണ്. ഞാൻ വൈകുന്നേരം കിച്ചണിലേക്ക് വന്നതാണ് പച്ചക്കറികളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഐറ്റത്തിനുള്ള പച്ചക്കറികൾ ഇന്ന് കട്ട് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ നാളെ കുറേ ഈസി ആവും. അപ്പോൾ ഞാൻ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട എല്ലാ പച്ചക്കറികളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇങ്ങനെ കട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ കുറേ വൃത്തികേടാവും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, ഈ വേസ്റ്റെല്ലാം ഇടാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് ഒരു കവർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഐറ്റംസ് കട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ വേസ്റ്റെല്ലാം അതിലേക്ക് വാരിയിടും. എന്നിട്ട് അടുത്തത് കട്ട് ചെയ്യും. അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആവുകയും ചെയ്യും. കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പ് ഒട്ടും വൃത്തികേടാവുകയില്ല. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന പോലെയല്ല, കാണുമ്പോൾ ഈസിയാണ്. കുറേ സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഐറ്റത്തിലുള്ളതും കട്ട് ചെയ്ത് വേറെ വേറെ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നാളെ കറക്റ്റ് വേവിച്ച് വേവിച്ചൊന്ന് റെഡിയാക്കി വേഗം വേഗം എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ഐറ്റത്തിലുള്ള തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ നല്ല ഈസി ആവും. അപ്പോൾ ഇതിനി പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്, ഫ്രിഡ്ജിലല്ല. അപ്പോൾ ഇതാ ഞാനിനി ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് മുരിഞ്ഞ് ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഇത് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുക. ഒരു പീസ് കൂടെ കായം ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനൊരു എൻ്റെ കൈ നിറച്ചുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൈ നിറച്ച് പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടിയെല്ലാം മാറ്റിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ കംപ്ലീറ്റ് പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഇഞ്ചിക്കനുസരിച്ചാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ലത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പുളീൻ്റെ കുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വരട്ടെ. ഇതാ ഞാൻ ബാക്കിയുള്ള ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് മധുരം കറക്റ്റായത്. അപ്പോൾ ഇതിവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കൊരു വറവ് ചേർക്കാനുണ്ട്. ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കളറൊന്നും ചേഞ്ച് ആകണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. കരിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് മുരിഞ്ഞു വരുമല്ലോ, ആ ഒരു രീതിയിലാക്കിയെടുക്കുക. നല്ല പ്യുർ വൈറ്റ് ആവും, അത്രയും മതി. അപ്പോൾ ഇതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്
നന്നായിട്ട് മിക്സിയിലോട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റാണ്, ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് പൊടിച്ചെടുത്തത് കുറച്ച് കപ്പിൽ വെള്ളത്തിൽ കലക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാൻ വിട്ടുപോയി കാണിക്കാൻ. അപ്പോൾ ഇത് അതിന് ഇതിൽ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റഫീക്കാണ് ഞാനത് പൊടിക്കാൻ പോയ സമയത്ത് ഇളക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ, അപ്പോൾ തന്നെ ഇത് കുറുകി വരും, നല്ല കറക്റ്റ് പരുവായിട്ട് വരും. ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നമ്മളെ ഇഞ്ചി പുളിക്ക്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഈ വറവും കൂടെ ചേർത്താൽ അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ തിക്കായി വന്നത്, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതാ ഞാൻ പായസത്തിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പഴം വെച്ചിട്ടുള്ള പഴം പ്രഥമനാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കിലോ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഈ നെയ്യിൽ അത്യാവശ്യം നെയ്യ് ഒഴിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വരട്ടി വിളയിച്ചെടുക്കണം കേട്ടോ, ഈ നെയ്യിൽ കിടന്നിട്ട്. അപ്പോൾ ഇത് അപ്പുറത്ത് ഞാൻ പാലട പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ 8 പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാലൊന്ന് തിളച്ച് തരട്ടെ. അപ്പോൾ അട ഞാൻ അരിയടയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും പാൽ തിളച്ച് വരും. അപ്പോൾ ഇതാ നമ്മളെ പഴമെല്ലാം ഇങ്ങനെ വരണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അവസാനം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ അട വേവിച്ച് ഊറ്റി വെച്ചത് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 500 ഗ്രാം അടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് ഈ പാലിൽ കിടന്നിട്ട് തിളച്ച് വെന്ത് വരട്ടെ. ഒന്നുകൂടെ അട ഒന്ന് വെന്തിട്ടുണ്ടാവും, എന്നാലും ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ നമ്മളെ പഴത്തിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പഴം ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വരണ്ട് വരണം കേട്ടോ, വരട്ടി വരട്ടി എടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. മധുരമെല്ലാം ഇതിലേക്ക് കയറി നല്ല ഉടഞ്ഞ് നല്ല ഗ്രേവി ടൈപ്പാവും കേട്ടോ. ഇതാ അപ്പുറത്ത് നമ്മളെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അട നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതാ മറ്റേ പായസം ഞാൻ റഫീഖാനോട് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതാ തിക്കൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അടയെല്ലാം നല്ല വെന്ത് സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിതാ മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ തിക്കെല്ലാം കറക്റ്റാണ് കേട്ടോ, ഈ ഒരു അളവിൽ മതി. ഇനി ഇത് തണുക്കുമ്പോൾ കറക്റ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്നത് രാവിലെയാണ് കേട്ടോ, 6 മണി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു നുള്ള്. ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി വീഡിയോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഫ്ലെയിം ഓഫ് ആയി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ 3 തേങ്ങേൻ്റെ പാലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാൽ ഇതാ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പാൽ ഇതൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ലൂസായി കിടക്കാൻ പാടില്ല, പഴം പ്രഥമനാണല്ലോ. അപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശർക്കരയാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉള്ള വേണ്ടവർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ 1/2 പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റാണ് ടേസ്റ്റ് വരിക. ഇതാ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി തിളപ്പിക്കണ്ട, ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. കറക്റ്റാട്ടോ, മധുരവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. അടിപൊളി പായസമാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. ഈ ഓണത്തിന് ഇത് തന്നെ ട്രൈ ചെയ്തോ കേട്ടോ. സദ്യക്ക് പുളിയാണ്. അപ്പോൾ ഇതാ നമ്മളെ 2 പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഴത്തിലേക്ക് ആ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിടുന്നുണ്ട്. ഞാൻ അടയിലേക്ക് അങ്ങനത്തെ ഒന്നും ഇടാറില്ല കേട്ടോ, നമുക്ക് കടിക്കാൻ അടയുണ്ടാവില്ല. പിന്നെ അതിലൊരു എനിക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പോൾ നെയ്യ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ 2 പായസവും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി സദ്യയെല്ലാം കഴിക്കാനാവുമ്പോഴത്തേക്കും തണുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് വന്നോളും. അപ്പോൾ ഈ 2 പായസവും നിങ്ങൾ ഈ ഓണത്തിന് ട്രൈ ആക്കിക്കോ, കിട്ടിലും ടേസ്റ്റാണ്.
അപ്പോൾ ഇനി ഇതാ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുളക്, മല്ലി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, അതാണ് ഞാൻ അളവ് പറയാത്തത്. എന്നിട്ട് അതിലൊന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കായത്തിൻ്റെ ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സദ്യ സാമ്പാറാണ് കേട്ടത്. ഇതിലേക്ക് ഇതാ ഞാൻ ഒരു വലിയ സവാളയും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം മുമ്പേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഒരു വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ പച്ചക്കറിയെല്ലാം കറക്റ്റ് കുക്കായി കിട്ടും. അപ്പോൾ ഇതപ്പുറത്ത് ഞാൻ പരിപ്പ് കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അതെല്ലാം ഇറക്കിയതിന് ശേഷം ഇതാ ഓലനും കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് കുക്കറിൽ കൂട്ടുകറിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ആ അപ്പുറത്തെ ചെമ്പിൽ ഞാൻ അവിയലിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൈനാപ്പിൾ, പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിളാണ്. ഇതും ഒന്ന് വിസിലടുപ്പിച്ചെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മളെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് ഞാൻ ചെമ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ചേർത്ത് വെണ്ടയും വഴുതനയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് തിളക്കുമ്പോഴത്തേക്കും ഇതെല്ലാം വെന്ത് കിട്ടും. ഞാനിത് സെപ്പറേറ്റ് വഴറ്റാറില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതും തന്നെ വെന്ത് കിട്ടും. രണ്ട് മിനിറ്റ് മതി, അപ്പോഴത്തേക്കും പെട്ടെന്ന് വെന്തോളും. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ നല്ല ടേസ്റ്റാണ് മസാല സാമ്പാർ. അപ്പോൾ ഞാനുണ്ടാക്കുന്നത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് തേങ്ങ വറുത്തരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മസാല സാമ്പാർ മതിയെങ്കിൽ അതിലേക്ക് വറവൊഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിവിടെ ഇഷ്ടം വറുത്തരച്ച സാമ്പാറാണ്, അതുകൊണ്ടാണ്. ഇനിതാ ഇതൊരു ടിപ്പാണ്, കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ സാമ്പാറിലേക്ക്. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. ഇനിതാ സാമ്പാർ വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ വറവിട്ടെടുക്കുമ്പോൾ നമ്മൾ അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് മതി. കടുക്, കറിവേപ്പില, ഉണക്കമുളക് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിയലും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, നമുക്ക് റെസിപ്പി ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ കൂട്ടുകറിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റെസിപ്പി ചെയ്യുന്നതാണ്. എല്ലാ റെസിപ്പിയും കൂടെ നമ്മൾ ഇതിൽ കാണിക്കാൻ നിന്നാലും വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് ഇത് എല്ലാം വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് എരിശ്ശേരിയാണ്. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതാ രസം, മോര് കൂടെ ഉണ്ട് കേട്ടോ, അത് അപ്പുറത്താണ് ഞാൻ ഇതിലേക്ക് വെക്കാൻ വിട്ടുപോയി. പൈനാപ്പിൾ പച്ചടി, മൂന്ന് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് പച്ചടി, വെള്ളരി പച്ചടി, പൈനാപ്പിൾ പച്ചടി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പായസമെല്ലാം നല്ല സെറ്റായി നിൽക്കുന്നുണ്ട്, കുടിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും റഫീഖത ശർക്കര ഉപ്പേരിയും ചിപ്സും എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സദ്യ ആയതുകൊണ്ട് തന്നെ ഇലയിലാണുള്ള വിളമ്പേണ്ടത്. അപ്പോൾ നമ്മൾ ഇലയിടുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണത്തിന്, ഓണവും വിഷുവൊക്കെ ആയാലും നമ്മൾ വീട്ടിൽ എന്തായാലും ഒരു സദ്യ ഉണ്ടാക്കും. നമുക്ക് കഴിക്കാനാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും എന്തായാലും ഉണ്ടാക്കാറുണ്ട്. പുറത്തുനിന്ന് എന്തായാലും ഒരുപാട് സദ്യ കഴിക്കും, എന്നാലും നമുക്ക് നമ്മളുണ്ടാക്കുന്ന ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കും. അപ്പോൾ ഇതങ്ങനെ എല്ലാവരും ഓരോ ഐറ്റംസ് എടുത്തിട്ട് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇത് വിളമ്പുന്നത് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ, കാരണം നമുക്ക് വിളമ്പാനൊന്നും അറിയില്ല. അപ്പോൾ ഇലയിൽ എവിടെയാ സ്ഥലമുള്ളത് അവിടെയൊക്കെ വിളമ്പുകയാണ്.
ഇതിനൊക്കെ അതായത് അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ, അതൊന്നും കറക്റ്റ് നമുക്കറിയില്ല. ഇതൊക്കെ റഫീഖാൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, അത് ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മയാണ്. ഇവരൊക്കെ ഞാൻ ഓരോരുത്തരായിട്ട് പറയുന്നില്ല, കാരണം നിങ്ങളെൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇനിയും കാണും. അതുകൊണ്ട് എന്താ ഞാൻ ഓരോരുത്തരായിട്ട് എടുത്തിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതാ ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ റഫീഖാൻ്റെ ഏട്ടനാണ് കേട്ടോ, അതോ ആ ബ്ലൂ ടീഷർട്ട്, ഏട്ടനും മോളും വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫാമിലി, ഇപ്പം എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ റഫീഖാൻ്റെ ഫാമിലി അവരൊക്കെ വരും കേട്ടോ സദ്യക്ക്. നമ്മൾ അപ്പോഴാണ് നമ്മൾ സദ്യ ഉണ്ടാക്കുക വിഷുവിനും ഓണത്തിനും. പക്ഷേ ഇപ്രാവശ്യം ആരും വന്നിട്ടില്ല, ഇനി ഇപ്പം വെക്കേഷൻ തുടങ്ങിയിട്ടില്ലല്ലോ, ചിലപ്പം എല്ലാവരും വരും. ഇപ്പം ഇനി നമ്മളും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് എല്ലാവരും കൂടാറുണ്ട്. നല്ല രസമല്ലേ, നല്ല എല്ലാവരും നല്ല ഹാപ്പിയാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും ഒക്കെ നല്ല രസമാണ്. മക്കൾ അവരുടേതായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ റഫീഖാൻ്റെ ഏട്ടനും മോളും പോയി. അപ്പം ഇനിതാ എല്ലാവരും പോകാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.